ആയുർവേദ ശാസ്ത്ര പ്രകാരം നമ്മുടെ ശരീരത്തിലുള്ള മൂന്ന് ദോഷങ്ങൾ, അതായത് വാതം, പിത്തം, കഫം, ഇവയുടെ സന്തുലിതാവസ്ഥയാണ് ആരോഗ്യം. എന്നാൽ ഈ മഴക്കാലത്ത് ഈ മൂന്ന് ദോഷങ്ങളും ദുഷിക്കുകയും അവയുടെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. മഴക്കാലത്തെ തണുപ്പ് മൂലം ഏറ്റവും കൂടുതൽ ദുഷിക്കുന്നത് വാതദോഷമാണ്. ഈ വാദം ദുഷിക്കുക വഴി നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടുന്നു, പ്രധാനമായും സന്ധികളിൽ. നമുക്കറിയാം വാദത്തിനുള്ള ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് ഓയിൽ ആപ്ലിക്കേഷനാണ്. ശരീരത്തിൽ എണ്ണ തേച്ച് ഉഴിയുക, അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച അഭ്യംഗം. ഇങ്ങനെ എണ്ണ തേച്ച് ഉഴിയുന്നത് വഴി നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറാകുന്നു. രക്തോട്ടം പ്രോപ്പറാവുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന് മഴക്കാലത്തുണ്ടാകുന്ന തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എഫിഷ്യൻസി കൂടുന്നു. ഈ എണ്ണ പുരട്ടി ഉഴിയുന്നത് വാദം ശമിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിനും നല്ലതാണ്. നമ്മുടെ സ്കിൻ ഫിറ്റ്നസ് മെഷർ ചെയ്യുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്, സ്കിൻ ഹൈഡ്രേഷൻ, ടോണിസിറ്റി, ലസ്റ്റർ. ഇതൊക്കെ സ്കിൻ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ത്വക്കിലുള്ള വെള്ളത്തിൻ്റെ അളവ്. സ്കിൻ ഹൈഡ്രേഷനും ടോണിസിറ്റിയൊക്കെ നന്നായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊലിയിൽ ചുളിവുകൾ വീഴില്ല. അപ്പോൾ ഈ പാരാമീറ്റേഴ്സിനെ എല്ലാം ഇമ്പ്രൂവ് ചെയ്യും ഈ എണ്ണ പുരട്ടിയുള്ള ഉഴിച്ചിൽ. എണ്ണ പുരട്ടി കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യുന്നത് നെന്മേനി വാകപ്പൊടി, ചെറുപയർ പൊടി ഇവയൊക്കെ അപ്ലൈ ചെയ്ത് കുളിക്കാനാണ്. ഈ രണ്ട് മരുന്നുകൾക്കും സ്കിൻ ക്ലെൻസിങ് പ്രോപ്പർട്ടി ആണുള്ളത്. സ്കിൻ ക്ലെൻസിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്കിന്നിനെ ക്ലിയർ ആക്കുക. അപ്പോൾ സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ റിമൂവ് ചെയ്ത്, നമ്മൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുക അതിനെ. അപ്പോൾ സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ റിമൂവ് ചെയ്ത് സ്കിൻ നല്ല ക്ലീൻ ആക്കും ഈ ഓയിൽ ആപ്ലിക്കേഷൻ. വാദത്തിനെ ശമിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു ചികിത്സയാണ് വസ്തു ചികിത്സ. വാദത്തിനുള്ള ബെസ്റ്റ് ചികിത്സയായിട്ടാണ് വസ്തു ചികിത്സയെ പറയുന്നത്. വസ്തു എന്ന് പറയുന്നത് മെഡിക്കേറ്റഡ് എനിമയാണ്. രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യും. അത് കഷായം, അതായത് മരുന്നുകളിട്ട് കാച്ചിയ കഷായം, അതൊരു മിക്സ്ചറാണ്. മരുന്നുകളിട്ട് കാച്ചിയ കഷായം, തേൻ, ഇന്ദുപ്പ് ഇതൊക്കെ ചേർത്തും കഷായ വസ്തു ചെയ്യും. അതിനെ നമ്മൾ കഷായ വസ്തു എന്നാണ് പറയുന്നത്. മരുന്നുകളിട്ട് കാച്ചിയ എണ്ണ വെച്ചും വസ്തു ചെയ്യും. ഇത് രണ്ടും വാദത്തിനുള്ള ബെസ്റ്റ് റെമഡിയാണ്. കർക്കിടകത്തിൽ പറഞ്ഞ മറ്റൊരു ചികിത്സ മരുന്ന് കൊടുത്ത് വയറിളക്കലാണ്. ഇത് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. കർക്കിടക ചികിത്സയിൽ ഒരു പ്രധാന ഐറ്റമാണ് ഔഷധക്കഞ്ഞി സേവിക്കുക എന്നുള്ളത്. ഔഷധക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നവരയരിക്ക് ഹൈ ന്യൂട്രിറ്റീവ് വാല്യൂ ആണുള്ളത്. ഇത് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിനെ നറിഷ് ചെയ്യുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു. കഞ്ഞിയിൽ ഉപയോഗിക്കുന്ന മറ്റു മരുന്നുകൾ, അതായത് ചുക്ക്, കുരുമുളക്, തിപ്പലി, അയമോദകം, ആശാളി, ഈ പറഞ്ഞ മരുന്നുകളെല്ലാം തന്നെ ഉഷ്ണവീര്യമുള്ള മരുന്നുകളാണ്. ഉഷ്ണവീര്യം എന്ന് പറഞ്ഞാൽ ഹോട്ട് പൊട്ടൻസി ഉള്ള മരുന്നുകളാണ്. ഇത് അഗ്നിബലം വർദ്ധിപ്പിക്കുന്നു. ഒരാളുടെ അഗ്നിബലം നല്ല രീതിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളുടെ രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണെന്നാണ്. കർക്കിടകത്തിൽ തയ്യാറാക്കി കഴിക്കാൻ പറഞ്ഞ മുക്കുടി, അതും അഗ്നിബലത്തെ ഇമ്പ്രൂവ് ചെയ്യുന്ന മറ്റൊരു പ്രിപ്പറേഷനാണ്. ഔഷധക്കഞ്ഞിയിൽ ചേർക്കുന്ന ദശപുഷ്പങ്ങളിൽ ചിലത് ഗർഭാശയത്തെ ബലപ്പെടുത്തുന്നതാവാം, ഓർമ്മക്കുറവ് പരിഹരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാവാം, കരൾ രോഗത്തെ ശമിപ്പിക്കുന്നതാവാം, വന്ധ്യത പരിഹരിക്കുന്നതാവാം. ഇങ്ങനെയുള്ള പല പ്രോപ്പർട്ടീസ് ഉള്ള മരുന്നുകളാണ് ഈ ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ദശപുഷ്പ കഞ്ഞി സേവിക്കുന്നത് വഴി ഈ ബെനിഫിറ്റ്സ് എല്ലാം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നു. പിന്നെ പറഞ്ഞ ഒരു കാര്യം പത്തിലക്കറി കഴിക്കുന്നതിൻ്റെ കാര്യമാണ്. ഇതിലുപയോഗിക്കുന്ന പത്തിലകൾ ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് സോൾട്സ്, പ്രോട്ടീൻസ്, ഫൈബേഴ്സ്, ഇതിൻ്റെയൊക്കെ ഒരു കലവറ തന്നെയാണ്. അപ്പോൾ ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, ഈ ഇലക്കറികൾ പൊതുവെ കുടലിൻ്റെ ചലനശേഷി വർദ്ധിപ്പിക്കുകയും അതുവഴി ദഹന പ്രക്രിയ കുറ്റമറ്റതാക്കുകയും ചെയ്യുന്നു. പിന്നെ പറഞ്ഞ ഒരു കാര്യം ആട്ടിൻ സൂപ്പ് സേവിക്കുന്നതാണ്. ഈ ആടിൻ്റെ മാംസം മനുഷ്യ മാംസത്തോട് വളരെയധികം സാമ്യമുള്ളതാണെന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ ആട്ടിൻ സൂപ്പ് സേവിക്കുക വഴി നമ്മുടെ ബോൺസ്, മസിൽസ്, ഇതിനെയെല്ലാം സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ പ്രതിരോധിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണം കർക്കിടകത്തിൽ മാത്രം ഒതുക്കാതെ ചിട്ടയായ ഒരു ജീവിത രീതി ഫോളോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. മിതമായ ആഹാര രീതി, ചിട്ടയായ വ്യായാമം, വ്യക്തിശുചിത്വം, പരിസര ശുചീകരണം, ശുഭാപ്തി വിശ്വാസം, ഈശ്വര ഭജനം, ഇവയെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.